എല്ലാവർക്കും നമസ്കാരം. ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വൈറ്റ് കളർ സാരിയിൽ മെഷീൻ എംബ്രോയിഡറി ചെയ്താലോ? അതിനായിട്ട് നമുക്ക് ഓയിൽ പേപ്പറിൽ ഒരു ഡിസൈൻ ഇങ്ങനെ വരയ്ക്കാം. അതിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് റോ കോട്ടൺ മെറ്റീരിയൽ സാരിയാണ്. ഒരുപാട് വലിയ വിലയൊന്നും വരുന്നതല്ല. ആ സാരിയിൽ നമുക്ക് ഇനി മെഷീൻ എംബ്രോയിഡറി ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും വേണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജായ ചൈതന്യ ബ്യൂട്ടി പാർലർ ആൻഡ് എംബ്രോയിഡറി സെൻറ്റർ എന്ന പേജ് കാണുകയും വേണം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഒപ്പം ഇത് നമുക്കൊന്ന് ചെയ്യാൻ തുടങ്ങിയാലോ. ഈ സാരിയിലിപ്പോൾ നമ്മൾ നാല് വർക്കാണ് ചെയ്യണേ. ഇത് ഈ ഫസ്റ്റ് ഫ്ലീറ്റാണ്. ഇത് നമ്മുടെ ഒരു സാരിയുടെ അറ്റത്ത് നിന്ന് 123 സെൻറ്റിമീറ്റർ നമ്മൾ അളന്ന് ഡിസൈൻ വരച്ച് അത് ഫ്രെയിം ഇട്ട് മുറുക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ നാല് കളറ് KNS നൂലാണ് ഉപയോഗിക്കുന്നത്. പിങ്ക്, പീച്ച്, റെഡ്, ഗ്രീന്. ഈ നാല് കളർ വെച്ചിട്ട് നമുക്ക് ഈ മെഷീൻ എംബ്രോയിഡറി ചെയ്ത് ഈ ഡിസൈൻ പൂർത്തിയാക്കാം. ഓരോ ഫ്ലവറും നമുക്ക് ഓരോ കളറാണ് കൊടുക്കണേ. ഇത് നമുക്ക് ആദ്യം പിങ്ക് കൊടുക്കാം. ആദ്യം ഇതിൻ്റെ ഔട്ട്ലൈൻ മാത്രം നമുക്ക് സാറ്റിൻ്റെ സ്റ്റിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം നമുക്ക് സാറ്റിൻ്റെ സ്റ്റിച്ച് അങ്ങ് കൊടുത്തിട്ട് നടുക്കെല്ലാം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ക്രിസ്മസ് ഒക്കേഷന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഈ വൈറ്റിൽ റെഡ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ എടുത്തേക്കണേ. ഇതിന് ഇനി പൈപ്പിങ്ങും വെച്ച് കൊടുക്കണം. ഈ പിന്നെ പച്ചയിലെ ഗ്രീൻ കളറിലുള്ള സ്റ്റെമ്മും ചെയ്യണം. നമ്മളിതിൻ്റെ അകത്ത് ഒരു ഇല, ചെറിയ ഒരു റണ്ണിങ് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടാണ് ഈ ഇത് പൂർത്തിയാക്കുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മും ഉണ്ട്. എല്ലാം ലൈറ്റ് ഗ്രീൻ നൂലിട്ടിട്ടാണ് ചെയ്യണേ.
ആ ഡിസൈൻ ഇങ്ങനെ പൂർത്തിയാക്കിയതാണിത്. ഇതെല്ലാം റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുത്തേക്കണേ. ഇത് ഒരു 18 വർഷം മുമ്പ് മേടിച്ച ഒരു റാനുവിൻ്റെ സാധാരണ മെഷീനിൽ മാത്രമാണ് ഞാനിത് ചെയ്തേക്കുന്നതും. എംബ്രോയിഡറി ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് വിലയുള്ള വലിയ മെഷീനൊന്നും മേടിക്കണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ഡിസൈനും ചെയ്യണമെങ്കിൽ ഒരു സാധാരണ എംബ്രോയിഡറി മെഷീൻ തന്നെയാണെന്നല്ലേ. ഇനി ഇതിൻ്റെ നടുക്കുള്ള ഈ സ്ഥലത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കട്ട് ബീഡ്സ് കൊടുത്ത് ഇത് ഭംഗിയാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.